പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 4 മണി സ്നാക്ക് ആണ്. അപ്പോൾ ഇത് അരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല കറുമുറ കുറിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടതാ ആദ്യം തന്നെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ആ കപ്പ് വെള്ളം ഒന്ന് തിളച്ച് വരണ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കറുത്തെള്ള്. അതുപോലെ തന്നെ 2 നുള്ള് അയമം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അയമോദകവും. പിന്നെ ഞാനിവിടെ 1 കളറിനും അതുപോലെ ചെറിയൊരു എരിവിനും വേണ്ടിയിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് കൂടുതലുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടി എടുക്കുന്നതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല കളറുണ്ടാവും ചെയ്യും, എരിവ് കുറവും ഉള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിതാ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും കണ്ട് ഇളക്കിയെടുത്തിട്ട് തീ ഓഫാക്കിക്കണം കേട്ടോ. കൂടുതൽ നേരം വെന്ത് എന്താ ഒന്നും വേണ്ട. അപ്പോൾ ഒന്നും കണ്ട് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഈ വെള്ളത്തേക്ക്. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് പാകമായി കിട്ടിയിട്ടുണ്ട്. എന്നാലോ നല്ല കണ്ട് അലിഞ്ഞ് പോയിട്ടില്ല കേട്ടോ, ആ രൂപത്തിലാക്കിയെടുക്കണം. പിന്നെ ഇത് കൈ വെച്ചിട്ട് ഒന്നും കണ്ട് കുഴച്ചെടുക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുമ്പോൾ പത്തിരിക്കൊക്കെ ഉള്ള പോലെ തന്നെ ഈ പൊടി ഒന്നും കണ്ട് കുഴച്ചെടുക്കുമ്പോൾ കിട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് നനയണ രൂപത്തിൽ തന്നെയാണ് വെള്ളം വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് കേട്ടോ വെച്ച് കൊടുത്തിരുന്നത്. ആ 1 കപ്പുള്ള പൊടിയാണ്, 1 കപ്പ് പൊടിയും ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചില പൊടിക്ക് അത്യാവശ്യം നല്ല വെള്ളം വേണ്ടി വരും, അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ അയമോ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതിന് പകരം എള്ളും ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ കരിഞ്ചീരകം എന്തെങ്കിലും അല്ലെങ്കിൽ ചെറിയ ജീരകം അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊക്കെ കൈ വെച്ചിട്ട് തന്നെ ആ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഒന്നും കൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി കുഴച്ചത്. അപ്പോൾ ഇനി ഇതിന് ഈ പല വെച്ചിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിതാ മാവ് 2 ഭാഗമാക്കിയിട്ട് ഒന്നും കണ്ട് റോളാക്കിയെടുത്തതിന് ശേഷമാണ് ഇത് പരത്തിയെടുക്കുന്നത്. പിന്നെ ഇത് പരത്തിങ്ങാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലൊന്ന് വെട്ടി കൊടുത്തിട്ട് ഇത് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നമ്പർ 6 നമ്പറൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് മധുരമില്ലാത്തതാണ്, അതിങ്ങണ്ട് വെട്ടിയെടുത്ത് പൊരിച്ചെടുക്കണം. അപ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പോൾ അരിപ്പൊടി മാത്രം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് മറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവണതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അരിപ്പൊടി നമുക്ക് എപ്പോഴും ഉണ്ടാവണത് തന്നെയാണ്. അപ്പോൾ ഈ അരിപ്പൊടി മാത്രം വെച്ചിട്ടും നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമുക്ക് ചായ ഒക്കെ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതുണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും ചെയ്യും. ഇപ്പോൾ പാക്കറ്റ് കടിയൊക്കെ വാങ്ങുന്ന സമയത്ത് ചില ദിവസമൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ കത്തി വെച്ചിട്ട് ഇതുപോലെ നിങ്ങളുടെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടില്ലാതെ പരത്തണം എന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് കട്ടിയിൽ നല്ല കട്ടി ഉണ്ടാവും ചെയ്യരുത്. അപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് വെന്തിട്ട് ഇങ്ങോട്ട് ക്രിസ്പിയായി കിട്ടില്ല. അപ്പോൾ അത് അത്യാവശ്യം നല്ല കട്ടില്ലാതെ തന്നെ അങ്ങോട്ട് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ കത്തി വെച്ചിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏത് രൂപത്തിലും വേണമെന്നുണ്ടെങ്കിൽ വെട്ടിയെടുക്കും. അപ്പോൾ ഞാനിത് കണ്ട് ഒരു ചതുര പോലെ കുറച്ച് നീളത്തിലും കണ്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടി കണ്ടില്ല എത്രയാണ് കേട്ടോ വേണ്ടത്. നല്ല നൈസാവും ചെയ്യരുത്. പിന്നെ അത്യാവശ്യം കട്ടി കൂടാനും പാടില്ല, ആ രൂപത്തിൽ ഇങ്ങോട്ട് വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. മറ്റേ മാവ് ഇതുപോലെ തന്നെ പരത്തിയിട്ട് പിന്നെ ഒന്ന് വെട്ടി കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നീളത്തിലോ കോണ് പോലെ എങ്ങനെയാണെങ്കിലും വെട്ടിയെടുത്താലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇതിൽ അപക്കാരൊന്നും ഇല്ലാതെ തന്നെ ചട്ടിയിലിടുന്ന സമയത്ത് ഇതുണ്ട് വീർത്ത് വരും ചെയ്യും. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ഉഷാറായി കിട്ടും ചെയ്യും കേട്ടോ. കണ്ടില്ലോ ഒക്കെ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. മറ്റുള്ളതും കൂടി ഞാനിതുപോലെ തന്നെ കണ്ട് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിരുന്നത്. ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് എണ്ണ കൊഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല ഓരോന്നും പൊങ്ങി വരണേ. അപ്പോൾ ഇത് ഉള്ളിലൊക്കെ നല്ല വെന്തിട്ട് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് തീ ഒരു മീഡിയം തീയാക്കി വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടിട്ട് വേവിച്ച് കൊടുക്കട്ടോ. അപ്പോൾ നല്ലൊരു കളറുണ്ട് ഇതിൻ്റെ ഒരു ചുവപ്പ് കളറിട്ടോ. അപ്പോൾ ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ നല്ലൊരു കളറുണ്ടാവും ചെയ്യും. പിന്നെ ചെറിയൊരു എരിവും ഉണ്ടാവുള്ളൂ കേട്ടോ, 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു ഈ ഒരു പൊടിക്ക്. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി പോലെ ആവുന്ന സമയത്ത് നമുക്ക് ഇടുന്ന സമയത്ത് ഇതുപോലെ സൗണ്ട് കണ്ട് വരും കേട്ടോ. നമ്മൾ ചട്ടിയിലിട്ട് ഇളക്കുന്ന സമയത്ത് ആ സൗണ്ട് ഉണ്ടാവുമ്പോഴാണ് നമ്മളിത് കോരിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് ആയിട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ എല്ലാ ഇതുപോലെ തന്നെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
കഴിക്കാൻ അടിപൊളിയാണ്. ഇത് പൊരിച്ചിട്ടും കണ്ട് വെച്ച താമസേ ഉള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ പാത്രം കാലിയാക്കാൻ, അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുമല്ലോ ചായ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അവർക്ക് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയി കഴിക്കാനായിട്ട്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമുക്ക് ഒരു കപ്പ് പൊടി ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.